നമസ്കാരം പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ട വികാസ് ദുബൈക്ക് ജാമ്യം കിട്ടാൻ ഇടയായത വ്യവസ്ഥയുടെ പരാജയമാണെന്ന സുപ്രീം കോടതി ദുബൈയെ പോലെ ഒരാൾക്ക് എങ്ങനെയാണ് ജാമ്യം കിട്ടിയതെന്ന് പരിശോധിക്കുമെന്നും ദുബൈക്ക് ജാമ്യം ലഭിച്ചത് ഞെട്ടിക്കുന്ന കാര്യമാണെന്നും ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡേ പറഞ്ഞു വികാസ് ദുബൈ പോലീസ് വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കവേയാണ് കോടതിയുടെ പരാമർശം എട്ട് പോലീസുകാരെ വികാസ് ദുബൈയും കൂട്ടാളികളും ചേർന്ന് വധിച്ചിരുന്നു ഈ വിഷയവും അന്വേഷിക്കണമെന്നാണ് ഹർജിക്കാരൻ ആവശ്യപ്പെട്ടത് അന്വേഷണം കോടതി മേൽനോട്ടത്തിൽ വേണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു അതേസമയം ഹർജി പരിഗണിച്ച കോടതി വികാസ് ദുബൈ കൊല്ലപ്പെട്ട സംഭവം അന്വേഷിക്കുന്ന അന്വേഷണ സമിതിയിൽ മുൻ സുപ്രീം കോടതി ജഡ്ജിയെയും ഒരു വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥനെയും നിയമിക്കണമെന്നും ഉത്തർപ്രദേശ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു കോടതിയുടെ നിർദ്ദേശം അംഗീകരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി നിലവിലെ അന്വേഷണ സമിതിയിൽ ഉത്തർപ്രദേശ് ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ഒരു ജഡ്ജിയും ഉണ്ട് ഇതിനു പുറമെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജിയും എത്തുന്നത് അന്വേഷണ സമിതിയിലേക്ക് നിലവിലെ സാഹചര്യത്തിൽ സിറ്റിംഗ് ജഡ്ജിയെ നിയോഗിക്കാൻ സാധിക്കുന്നില്ലെന്നും ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ പറഞ്ഞു ജൂലൈ 10-നാണ് വികാസ് ദുബൈയെ പോലീസ് വെടിവെച്ച് കൊന്നത് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് വെടിവെച്ചതെന്നാണ് പോലീസ് പറയുന്നത് വിഷയത്തിൽ അന്വേഷണം നടത്താൻ നിയോഗിച്ച അന്വേഷണ സമിതി കോടതി ഉത്തരവ് പ്രകാരം പുനഃസംഘടിപ്പിച്ച അതിന്റെ വിശദാംശങ്ങൾ ബുധനാഴ്ച സമർപ്പിക്കണമെന്നും സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്